നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഈ നക്ഷത്ര ജാതകർ കരുതിയിരിക്കുക, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല ദുരന്തങ്ങളും ഇവർക്ക് സംഭവിക്കാം. ഇവരുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള അപവാദങ്ങൾ, അതുപോലെ സാമ്പത്തികമായിട്ട് വളരെയേറെ താഴോട്ട് പോകുക, എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുക, എന്ത് പ്രതീക്ഷിച്ചാലും അത് നടക്കാതിരിക്കുക, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഇവർക്ക് ഏഴര ശനി കാലഘട്ടമാണ് കരുതിയിരിക്കുക. ഈ നക്ഷത്ര ജാതകർക്ക് സമയം അത്ര നല്ലതല്ല. എല്ലാ രീതിയിലും കരുതിയിരിക്കേണ്ട നക്ഷത്ര ജാതകരാണ് ഇവർ. ശനിയെ ഈ നക്ഷത്ര ജാതകർ പ്രീതിപ്പെടുത്തുക. മാനസികമായി ഈ നക്ഷത്ര ജാതകർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ വിധേയത്വം കാണിക്കേണ്ട, അല്ലെങ്കിൽ വിധേയത്വം തോന്നുന്ന ഒരു രീതിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ മാറിപ്പോകും. എല്ലാ രീതിയിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യത ഏറെയാണ്. വാക്കിലും പെരുമാറ്റത്തിലും ഇവർ മിതത്വം പാലിക്കണം. വിധിപ്രകാരമുള്ള പരിഹാരങ്ങൾ നടത്തുക. ശനി ദുർബലനാകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകും. ജീവിതത്തിൽ അടിക്കടി ക്ലേശങ്ങൾ വന്നു ഭവിക്കും. ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരും. ഇതിനിടയിലും കൊച്ചു ലാഭങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. സാമ്പത്തികമായി ചില ഘട്ടങ്ങളിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാകും. പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം വന്നു ചേരും. ആ ഭാഗ്യം നേടുവാൻ ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുവാൻ, നിങ്ങൾക്ക് ഏഴര കണ്ട ശനി കാലഘട്ടം ആണ്, വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് എല്ലാം ഒരു പ്രതിപതി എന്ന രീതിയിൽ ചില പരിഹാരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ധനപരമായിട്ടുള്ള നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം, വന്നു ചേരുന്ന നഷ്ടങ്ങളെല്ലാം നികത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനിടയിലും നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും. പരിഹാരങ്ങൾ യഥാക്രമം നിങ്ങൾ നടത്തുക. ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും വന്നു ചേരാതെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുവാൻ നിങ്ങൾ കടും നീല കറുപ്പ് നിറങ്ങൾ, ശനിദേവൻ്റെ പ്രിയപ്പെട്ട നിറങ്ങളാണ്, ഈ വസ്ത്രം നിങ്ങൾ ധരിക്കുക. ശിവഭജനം അനുഷ്ഠിക്കുക. നീരാഞ്ജനം എള്ളുപായസ നിവേദ്യം നടത്തുക. ദാനധർമ്മങ്ങൾ നടത്തുക. നീല ശംഖുപുഷ്പം വീട്ടിലുണ്ടെങ്കിൽ ശനി ഭഗവാന് പൂജ ചെയ്യുക. അതുപോലെ കൂവളമാല മാല കെട്ടി തിരി കത്തിച്ച് ദീപാരാധന തൊഴുത് പ്രാർത്ഥിക്കുക. ഏഴര കണ്ട ശനി അനുഭവിക്കുന്ന നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്താം. ആ നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര ജാതകർ ധനുരാശിയിലെ മൂലം പൂരാടം എന്നീ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ദോഷ സമയമാണ്. അതുപോലെ മകരൻ രാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകർക്കും വളരെ ദോഷ സമയം തന്നെയാണ്. കുംഭൻ രാശിയിലെ അവിട്ടം, ചതയം, പുരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകർക്കും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കരുതിയിരിക്കണം. നീല ശംഖുപുഷ്പം വീട്ടിലുണ്ടെങ്കിൽ ശനി ഭജനത്തിന് വേണ്ടി ശനി ഭഗവാന് അർപ്പിച്ച് പൂജ ചെയ്യുക. അതുപോലെ കൂവളം വെച്ച് മാല കെട്ടി തിരി കത്തിച്ച് ദീപാരാധന തൊഴുക. തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുവാൻ അത് സാധ്യമാകും. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കുക. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും. കണ്ടകശനി കാലഘട്ടമാണ് എന്ന് പറഞ്ഞ് മറഞ്ഞു നിന്ന് ഒന്നും ഒളിക്കേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയിലെത്താം. വഴിപാടുകൾ യഥാക്രമം നടത്തുക മാത്രം ചെയ്യുക. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.